നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിലെ ഇവാപറേറ്റീവ് എമിഷനെ കുറിച്ചാണ്. ഇത്ര ദിവസം നമ്മൾ പറഞ്ഞത് എക്സോസ്റ്റ് എമിഷനെ കുറിച്ചാണ്. കൂടാതെ എക്സോസ്റ്റ് എമിഷൻ കൺട്രോൾ ചെയ്യുന്ന കാറ്റലറ്റിക് കൺവെർട്ടർ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം തുടങ്ങിയവയാണ് നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. തുടർന്ന് ഇവാപറേറ്റീവ് എമിഷനിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഫ്യുവൽ ടാങ്ക് ഇവാപറേഷനും അതേപോലെ ക്രാങ്ക് കേസ് വെന്റിലേഷൻ മുതലായ കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ITI ചെറിയമുണ്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇവാപറേറ്റീവ് എമിഷനാണ്. നമ്മൾ പറഞ്ഞു ഫ്യുവൽ ടാങ്കിലൂടെ വേപ്പർ ആയിട്ട് പോകുന്ന ഫ്യുവലിനെയാണ് ഇവാപറേറ്റീവ് എമിഷൻ കാര്യമായി ബാധിക്കുക. പിന്നെ കാർബറേറ്ററിലൂടെ, ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഞ്ചിനിൽ, പെട്രോൾ എഞ്ചിനിൽ കാർബറേറ്റർ ഇല്ല. ഇപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിലും പെട്രോൾ എഞ്ചിനാണെങ്കിലും ഫ്യുവൽ ഇവാപറേറ്റ് ചെയ്യും. കാരണം ഫ്യുവൽ ടാങ്കിൽ ഒരു ഹോൾ ഉണ്ടാവും അന്തരീക്ഷ മർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോള് വഴി ഫ്യുവൽ ചെറിയ തോതിൽ ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോകും. പ്രത്യേകിച്ചത് അന്തരീക്ഷ താപനില വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇവാപറേഷൻ്റെ തോത് വ്യത്യാസപ്പെടും. ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ കൂടുതൽ ഇവാപറേഷൻ സംഭവിക്കും, കാരണം ടെമ്പറേച്ചർ കൂടുതലാണ്. മഴക്കാലത്ത് താരതമ്യേന കുറവായിരിക്കും. ആ ഇവാപറേറ്റീവ് എമിഷനെ അന്തരീക്ഷത്തിലേക്ക് വെറുതെ, അത് നമ്മൾ കുറേ നീരാവിയായി പോവുക, ആ പോണേനെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ച് അതിനെ എഞ്ചിനിലേക്ക് തന്നെ സപ്ലൈ ചെയ്ത് ഫ്യുവലിൻ്റെ നഷ്ടം ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിലൂടെ സാധ്യമാക്കുന്നത്. അപ്പോൾ ഫ്യുവൽ ടാങ്കിൽ ഒരു നമുക്ക് കാണാൻ ഒരു ഫ്യുവൽ ടാങ്ക് കാണാൻ അതിലൊരു ഫില്ലിംഗ് ഗ്യാപ്പ് ഉണ്ട്, അതിന് ഒരു ഹോൾ ഉണ്ടാവും സാധാരണ. എന്നാൽ ഇപ്പോൾ മോഡേൺ എഞ്ചിൻസിലൊന്നും അതിന് ഹോൾ ഉണ്ടാവില്ല, വളരെ സീൽഡ് ആണ് ഫ്യുവൽ ടാങ്ക്. ആ ഫ്യുവൽ ടാങ്കിൽ ഒരു പൈപ്പ് കാണാൻ നേരെ, അതാണ് അതിൻ്റെ വെൻ്റ് ലൈൻ എന്ന് പറയും. അത് നേരെ പണ്ടൊക്കെ അത് അന്തരീക്ഷത്തിലേക്ക് തുറന്നിട്ടാണ് ഉണ്ടാവുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിലനിർത്താൻ വേണ്ടി. ഇതിപ്പോൾ ഒരു കാനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കാർബൺ കാനിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിലൂടെ അത് അന്തരീക്ഷ മർദ്ദത്തെ നിലനിർത്താനും ഈ വേപ്പറായി വരുന്ന ഫ്യുവലിനെ രണ്ടാമത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് അത് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ പറഞ്ഞ ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിലെ കാനിസ്റ്ററിൻ്റെ പ്രവർത്തനം. ഇതിനൊക്കെ വേണ്ട രീതിയിൽ നടത്താൻ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ECM എന്ന് പറഞ്ഞ സാധനം ആണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഈ ECM എല്ലാ സ്ഥലത്തുനിന്നും വരുന്ന സിഗ്നലുകളെയൊക്കെ ക്രോഡീകരിച്ച് അതിനനുസരിച്ചിട്ടാണ്, ECM പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത്. ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ഒരു ഫ്യുവൽ ടാങ്ക്, പിന്നെ ഒരു കാനിസ്റ്റർ, പിന്നെ പർജ് ഫ്ലോ സെൻസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇവാപറേറ്റീവ് വെൻറ്റ് സോളിനോയിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ വരണ എഞ്ചിനിലേക്ക് പോവുകയാണ്, എഞ്ചിൻ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ഫ്യുവലിന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേപ്പറായി പോണ ഫ്യുവല്, ഉദാഹരണത്തിന് ഫ്യുവലിൻ്റെ അകത്ത് ഫ്യുവൽ ടാങ്കിൽ ഒരുപാട് പ്രഷറുണ്ട്, അപ്പോൾ ആ പ്രഷർ റിലീസ് ചെയ്യാം. നോർമൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിലനിർത്തുന്നുണ്ടോ, അപ്പോൾ പ്രഷർ വരുമ്പോൾ ആ പ്രഷർ റിലീസ് ചെയ്യൽ ഈ പറഞ്ഞ ഇവാപറേറ്റീവ് വെൻ്റ് സോളിനോയിഡ് വഴി ആ പ്രഷർ റിലീസാവും. പക്ഷേ അതിൽ കൂടെ ഈ ഫ്യുവൽ വേപ്പറായി പോവില്ല, വേപ്പർ ഫോമിലുള്ള ഫ്യുവലിനെ അവിടെ അബ്സോർബ് ചെയ്തിട്ട് എയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിലനിർത്തുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫ്യുവലിന് നഷ്ടം വരാതെയാണ് എയറിനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് അന്തരീക്ഷ മർദ്ദം നിലനിർത്തണം. അപ്പോൾ അതിനുവേണ്ടി ഫ്യുവലിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ, പ്രഷർ അതൊക്കെ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടും. അപ്പോൾ ഫ്യുവൽ ടാങ്ക് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞ സാധനം ഫ്യുവൽ ടാങ്കിലെ പ്രഷർ എപ്പോഴും മെഷർ ചെയ്ത് ആ സിഗ്നൽ നേരെ ECM കൊടുക്കും. ഫ്യുവൽ ടാങ്കിന് ഫ്യുവലിൻ്റെ അളവ്, ലെവൽ, കൂടുതൽ ഫ്യുവൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഇവാപറേഷൻ സംഭവിക്കും, കുറച്ച് ഫ്യുവൽ ഉണ്ടെങ്കിൽ താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഫ്യുവലിൻ്റെ ലെവൽ എപ്പോഴും ഈ ECM മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ECM ഒരു സിഗ്നൽ ഫ്ലോട്ടെന്നായിരിക്കും ഉണ്ടാവുക, അതായത് ഫ്യുവൽ ലെവൽ മെഷർ ചെയ്യണതിനാവും. പിന്നെ ഈ പറഞ്ഞ ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ, ഈ സോളിനോയിഡിനെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ ഈ ECM എന്നുള്ള സിഗ്നലിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ അവിടുന്ന് ഈ ECM എന്നൊരു കൺട്രോൾ ഉണ്ടാകും. പിന്നെ പർജ് ഫ്ലോ സെൻസർ എന്ന് പറഞ്ഞാൽ അത് സെൻസറാണ്, സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് എഞ്ചിൻ്റെ അകത്തേക്ക് ഈ വേപ്പർ ഫ്യുവലിനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അതും ECMനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവും. പിന്നെ ഒരു ത്രോട്ടിൽ ബോഡി ഉണ്ടാവുക. ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ വാൽവാണ്, ആ ത്രോട്ടിൽ ബോഡിയിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഒരു പർജ് സോളിനോയിഡ് ഉണ്ട്, അത് സാധാരണഗതിയിൽ ക്ലോസ് ആവും, അതിന് ആവശ്യാനുസരണം ഉപയോഗപ്രദമാക്കുന്നത് ECM. അതും ECMനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഒരു ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോളിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം. ഇപ്പോൾ ഇതിൽ വരുന്ന വേപ്പർ ഫ്യുവല് നേരെ ഈ വെൻ്റ് ലൈൻ വഴി ഈ കാനിസ്റ്ററിലെത്തും. കാനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേപ്പർ ഫ്യുവലിനെ അബ്സോർബ് ചെയ്യും,
അബ്സോർബ് ചെയ്തിട്ട് ആ വേപ്പർ ഫ്യൂവലിനെ നേരെ ഈ പർജ് ഫ്ലോ സെൻസർ വഴി ഈ പറഞ്ഞ പർജ് സോളിനോയിഡ് വഴി ഒരു വാൽവാണ്, അത് വഴി നേരെ എഞ്ചിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും കാരണവശാൽ എക്സസീവ് പ്രഷർ വരികയാണെങ്കിൽ ആ പ്രഷർ മാത്രം ഈ വെൻറ്റ് സോളിനോയിഡ് വഴി അന്തരീക്ഷത്തിലേക്ക് പോകും, അവിടെ വേപ്പർ ഫ്യൂവൽ പോകില്ല. മറിച്ച് ഇതിൻ്റെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടാങ്ക് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും ആ വാക്വം ക്രിയേറ്റ് ചെയ്താൽ ഈ പ്രഷർ അപ്പോൾ മെഷർ ചെയ്യേണ്ടല്ലോ, പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതനുസരിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് എയർ പോകും, കുറഞ്ഞു കഴിഞ്ഞാൽ എയർ ഉള്ളിലേക്ക് വലിച്ചിട്ട് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യും, അങ്ങനെ അന്തരീക്ഷം മർദ്ദത്തിൽ നിലനിർത്തും. ഇതാണ് ഒരു ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോളിൽ ഈ കാനിസ്റ്റർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഫങ്ഷൻ. ഇതിൻ്റെ വേറൊരു ചിത്രം കൂടി കാണാം. ഇതാണ് എൻ്റെ വേറൊരു ചിത്രമാണിത്. നേരെ ഒരു ഒരു ഫ്യുവൽ ടാങ്ക്, ആ ഫ്യുവൽ ടാങ്കിൽ ഒരു ഫ്ലോട്ടും കാര്യങ്ങളും അതേപോലെ ഒരു പമ്പും കാര്യങ്ങളും, ഇലക്ട്രോണിക് പമ്പാണ്. ഈ പമ്പ് വഴി നേരെ ഈ പമ്പിലൂടെ നേരെ ഈ പറഞ്ഞ കാനിസ്റ്റർ വഴി നേരെ ഈ പമ്പിലൂടെ കാനിസ്റ്ററിലേക്ക് ഫ്യുവലെത്തും. അതായത് ഈ ഫ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേപ്പർ ഫ്യൂവൽ മാത്രമാണ്, എല്ലാ ഫ്യൂവലും ഇരിക്കും വരില്ല. അങ്ങനെ ഈ വേപ്പറായ ഫ്യൂവൽ നേരെ ഈ പർജ് കൺട്രോൾ യൂണിറ്റ് വഴി എഞ്ചിൻ്റെ അകത്തേക്ക്, അതായത് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി വേപ്പർ ഫ്യൂവലിനെ നേരെ സപ്ലൈ ചെയ്യും. അതിൽ വേപ്പർ ഫ്യൂവലിന് ഫ്യൂവലിനെ മാത്രമേ സപ്ലൈ ഉള്ളൂ, എയർ അന്തരീക്ഷം മർദ്ദം നിലനിർത്താൻ വേണ്ടി ഇവിടെ ഒരു പർജ് വാൽവ് കൊടുത്തിട്ടുണ്ട്. പർജ് വാൽവ് ആവശ്യാനുസരണം ഓപ്പൺ ആകും ക്ലോസ് ആകും ചെയ്തിട്ട് ആ പർജ് വാൽവിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്യുവൽ ടാങ്കിൽ അന്തരീക്ഷം മർദ്ദം നിലനിർത്തും. ഈ പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്കേസ് എന്ന് വരുന്ന എമിഷനിലും ഈ ഫ്യുവൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ആണല്ലോ ഫ്യുവൽ, അപ്പോൾ കത്താത്ത ഫ്യുവൽ ഉണ്ടെങ്കിൽ ആ ഫ്യുവലിനെ നേരെ ഒരു റീസൈക്കിൾ ചെയ്യുക, അതായത് എഞ്ചിൻ്റെ അകത്തേക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ്. അപ്പോൾ കാർബൺ കാനിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എക്സാമിനൊക്കെ ചോദിക്കാം കാർബൺ കാനിസ്റ്റർ എന്ത് ഡിവൈസാണ്, ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ ഡിവൈസാണ് കാർബൺ കാനിസ്റ്റർ, വേപ്പർ കാനിസ്റ്റർ എന്ന് പറയും. അത് ഇവാപറേറ്റീവ് എമിഷനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടങ്ങിയ ഇത്തരം എഞ്ചിൻസിന് എപ്പോഴും ഫ്യുവൽ ടാങ്ക് വളരെ കൺസീൽഡ് ആയിരിക്കും, സീൽഡ് ആയ ഫ്യുവൽ ടാങ്ക് ആയിരിക്കും, എയർ വെൻറ്റ് ഉണ്ടാവില്ല, സെപ്പറേറ്റഡ് എയർ വെൻറ്റ് ഉണ്ടാവില്ല. സെപ്പറേറ്റഡ് എയർ വെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ഫ്യുവൽ വേപ്പറായി പോകും. അപ്പോൾ ആ എയർ വെൻറ്റ് ഇല്ലാതെ ആ എയർ വെൻറ്റ് ഒരു സീൽഡ് ആയ ഫ്യുവൽ ടാങ്കിന് ഈ എയർ വെൻറ്റിന് പകരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. കാനിസ്റ്റർ എപ്പോഴും ഈ വേപ്പർ ഫ്യുവലിനെ ലിക്വിഡ് ഫ്യുവൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക, എന്നിട്ട് നേരെ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യും. പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ PCV. പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട്, അതായത് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കേൾക്കാം, ക്രാങ്കേസിൽ ഡൈല്യൂഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ക്രാങ്കേസ് നിന്ന് ഈ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഇപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ്റെ അകത്ത് പവർ സ്ട്രോക്കിലൊക്കെ പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെയും ഇടയിൽ കൂടെ ലീക്കായി ക്രാങ്കേസിലേക്ക് വരുന്ന ഈ സാധനങ്ങൾ, അതായത് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ്, എയർ, ഈ വക സാധനങ്ങളൊക്കെ ക്രാങ്കേസിൽ അടിഞ്ഞുകൂടും. ആ ക്രാങ്കേസിൽ നിന്ന് നേരെ അത് ഓയിലിനെയൊക്കെ തകരാറിലാക്കും, അപ്പോൾ ഓയിലുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഫ്ലഡ്ജ് ഫോർമേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തിരിച്ച് എഞ്ചിൻ്റെ അകത്തേക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. സാധാരണ ഇതിൽ വെറുതെ ഒരു ബ്രീത്തർ പൈപ്പ് കൊടുക്കുക ചെയ്യുക, റോഡ് ഡ്രാഫ്റ്റ് മെത്തേഡ് എന്നാണ് പറയുക, അത് പോസിറ്റീവ് അല്ല. അതിനെ നമ്മൾ രണ്ടാമത് നേരെ എഞ്ചിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ. അതിനൊരു വാൽവ് ഉണ്ട്, ഐഡ്ലിംഗ് സമയത്ത് വാൽവ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ആക്സലറേഷൻ സമയത്ത് കുറച്ച് നന്നായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബാക്ക് പ്രഷർ വരുമ്പോൾ അത് ക്ലോസ് ആവുകയും ചെയ്യും. മൂന്ന് തരത്തിൽ പോസിറ്റീവ് ക്രാങ്കേസ് വെൻറ്റിലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണാം. ഒരു യൂട്യൂബ് വീഡിയോ ആണത്, യൂട്യൂബിൽ വളരെ നല്ലൊരു വീഡിയോ ആയി തോന്നിയത് ഞാൻ അവിടെ ഇട്ടുവന്നേ ഉള്ളൂ. ആ യൂട്യൂബ് വീഡിയോ മുഴുവൻ കാണാൻ അതിൻ്റെ ലിങ്ക് അടിയിൽ ആ വീഡിയോയിൽ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയാൽ മതി. ഒരു എഞ്ചിൻ, ഒരു എഞ്ചിനിൽ നമുക്കറിയാം ഒരു ത്രോട്ടിൽ ബോഡി ഉണ്ട്, ആ ത്രോട്ടിൽ ബോഡി വഴിയാണ് എഞ്ചിൻ്റെ അകത്തേക്ക് എയർ ഫിൽ മിക്സറൊക്കെ കയറുന്നത്. ഈ പിസ്റ്റൻ്റെ അടിഭാഗത്തുള്ള ഈ പോർഷനാണ് ക്രാങ്കേസ്. അപ്പോൾ ഈ കംപ്രഷൻ സ്ട്രോക്കിലും അല്ലെങ്കിൽ പവർ സ്ട്രോക്കിലും ഈ പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെയും, ഇപ്പോൾ പിസ്റ്റൻ്റെ പിസ്റ്റൻ റിങ്സിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിലിണ്ടർ വാളിന് തേയ്മാനം സംഭവിച്ചിട്ടൊക്കെ കുറച്ച് ചെറിയൊരു എമൗണ്ട് ആ ഹൈ കംപ്രഷനിൽ കുറച്ച് ലീക്കായിട്ട് ക്രാങ്കേസിലേക്ക് വരും.
അപ്പോൾ ക്രാങ്ക് കേസിലേക്ക് ഫ്രഷ് എയർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്രാങ്ക് കേസിലേക്ക് ഡയറക്റ്റ് ഒരു ബ്രീത്തിങ് പൈപ്പ് എന്ന് പറഞ്ഞിട്ട് പൈപ്പ് കാണാം, ലൈൻ. അത് ഫ്രഷ് എയർ ക്രാങ്ക് കേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, ക്രാങ്ക് കേസിൽ നിന്ന് ഒരു ലൈൻ നേരെ പി സി ബി വാൽവ് വഴി നേരെ ക്രാങ്ക് കേസിൽ നിന്ന് ഒരു ലൈൻ പി സി ബി വാൽവിലെത്തും. പി സി ബി വാൽവ് എന്ന് പി സി ബി വാൽവ് എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൽവ്, ഒരു ഭാഗത്തേക്ക് മാത്രമേ ഫ്ലോ അനുവദിക്കുള്ളൂ. അതായത് ക്രാങ്ക് കേസിൽ നിന്ന് നേരെ എഞ്ചിനിലേക്ക്, അതല്ലാതെ അവിടുന്ന് റിവേഴ്സ് ഫ്ലോ ബാക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് ഇത് ഓഫാവും, ആ വാൽവ് അടയും. സ്പ്രിംഗ് ലോഡഡ് വാൽവാണ്, ആ വാൽവ് ക്രാങ്ക് കേസിൽ നിന്ന് നേരെ വന്ന് നോക്കും. ഇതിൻ്റെ അതിൻ്റെ ഒരു കണക്ഷൻ നേരെ വന്നിട്ടുണ്ടാവുക ഇൻലെറ്റ് മാനിഫോൾഡിൽ ത്രോട്ടിൽ ബോഡിക്ക് ശേഷമായിരിക്കും. ഇനി നോർമലി എഞ്ചിൻ കറങ്ങുന്ന സമയത്ത്, അതായത് എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, കംപ്രഷൻ ലീക്കാവുകയൊക്കെ ചെയ്ത് നേരെ സിലിണ്ടറിൻ്റെ ക്രാങ്ക് സിലിണ്ടറിലൂടെ അല്ലെങ്കിൽ സിലിണ്ടർ വാളിലൂടെ ലീക്കായി ക്രാങ്ക് കേസിൽ മേൽ പറഞ്ഞ എയർ ഫ്യൂൽ മിക്സർ ലീക്കായിട്ട് ബ്ലോ ബൈ ഗ്യാസസ് ആയിട്ട് എത്തും. അതോടൊപ്പം തന്നെ ഈ പിസ്റ്റൻ്റെ ചലനം മൂലം ക്രാങ്ക് കേസിൽ ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടാവും. കാരണം പിസ്റ്റൻ മുകളിലേക്ക് പോകുമ്പോൾ ക്രാങ്ക് കേസിൻ്റെ ഏരിയ കൂടും, പിസ്റ്റൻ താഴേക്ക് വരുമ്പോൾ ക്രാങ്ക് കേസിൻ്റെ ഏരിയ കുറയും. അപ്പോൾ ക്രാങ്ക് കേസിൽ ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഫ്രഷ് എയർ, ഈ എഞ്ചിൻ്റെ അകത്തേക്ക് പോകുന്ന ഫ്രഷ് എയറിൻ്റെ ഒരു ചെറിയ പാർട്ട് ഈ ബ്രീത്തിങ് ലൈൻ വഴി ക്രാങ്ക് കേസിലെത്തും. അങ്ങനെ ക്രാങ്ക് കേസിലെത്തുമ്പോൾ ആ ക്രാങ്ക് കേസിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്ലോ ബൈ ഗ്യാസസും ഈ ഫ്രഷ് എയർ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലോ ബൈ ഗ്യാസ് എല്ലാം പി സി ബി വാൽവ് വഴി നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തും. ഇൻടേക്ക് മാനിഫോൾഡിലെത്തുമ്പോൾ ഈ പറഞ്ഞ പി സി ബി വാൽവ് വഴി കടന്നു പോകുന്ന ഇൻടേക്ക് മാനിഫോൾഡിലെത്തുന്ന എയർ ഫ്യൂൽ മിക്സർ ആണ്, അത് കത്താതെ പോകുന്ന ഫ്യൂലും ഇറക്കിയാണുള്ളത്. അപ്പോൾ അത് ആദ്യ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തും. അപ്പോൾ അത് കത്താതെ പോകുന്നതായതുകൊണ്ട് അതിൽ ഫ്യൂലിൻ്റെ അംശമുണ്ട്, അത് എഞ്ചിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്തതാണ്, അതങ്ങനെ നേരെ സിലിണ്ടറിൻ്റെ അകത്തേക്ക് തന്നെ എത്തും. നോർമലി സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ ഒരു പൈപ്പ് പുറത്തേക്ക് ഇടുക ചെയ്യും, അങ്ങനെയാകുമ്പോൾ ഈ ബ്ലോ ബൈ ഗ്യാസസിൻ്റെ ഈ പറഞ്ഞ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഒക്കെ അന്തരീക്ഷത്തിലേക്കാണ് പോകും, ആണ് അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കാൻ സാധ്യത. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷനിൽ പി സി ബി വാൽവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ. ഇങ്ങനെ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിലെ പ്രധാന കമ്പോണൻ്റ് ഒരു ബ്രീത്തിങ് ലൈനും പിന്നെ ഒരു പി സി ബി വാൽവാണ്. പി സി ബി വാൽവിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് നോർമലി ഒരു പി സി ബി വാൽവിൻ്റെ ഉള്ളിൽ ഒരു ഡയഫ്രം, ഒരു സ്പ്രിങ്, പിന്നെ ഒരു ഔട്ട് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്ന ഒരു ലൈനും ഉണ്ടാകും, ക്രാങ്ക് കേസിൽ നിന്ന് വരുന്ന ഒരു ലൈനും ഉണ്ടാകും. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ വാൽവ് അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാകും. അതായത് ഒരു സീറ്റിൽ ഒരു സ്പ്രിങ് ഉണ്ട്, അതിന് പുറമേ പി സി ബി വാൽവ് ഉണ്ട്. ഈ ആക്ച്വലി റെഡ് കളറിലുള്ളതാണ് വാൽവ്. ഈ വാൽവ് ഇപ്പോൾ നോർമലി അടഞ്ഞിട്ടാണുള്ളത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്? ഇവിടെ ഇൻടേക്ക് മാനിഫോൾഡുമാണ്, ഈ അടിഭാഗത്ത് ക്രാങ്ക് കേസുമാണ്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡിലേക്കാണ് നേരെ നമ്മുടെ ബേൺഡ് ഗ്യാസസ് അല്ലെങ്കിൽ അൺബേൺഡ് ഗ്യാസസ്, ഈ പറഞ്ഞ ക്രാങ്ക് കേസിലൂടെ ഡൈല്യൂട്ട് ചെയ്ത് വരുന്ന ഗ്യാസസൊക്കെ നേരെ ഇതുവഴിയാണ് എഞ്ചിൻ്റെ അകത്തേക്ക് പോകുക. അതെങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേൺഡ് ഗ്യാസസ്, അതായത് ലീക്കായ ഗ്യാസസ്, ലീക്കായ ഗ്യാസസ് ഈ വന്നിട്ട് പി സി ബി വാൽവിൻ്റെ അടിയിൽ സ്ട്രൈക്ക് ചെയ്ത് നോക്കും. അതിൽ ബ്രീത്തർ ലൈനിൽ വരുന്ന വഴി വരുന്ന ഫ്രഷ് ചാർജും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പാർട്ട് എടുത്ത് വരുന്ന, അതേപോലെ ലീക്കായിട്ടുള്ള ക്രാങ്ക് കേസ് ഡൈല്യൂഷൻ സംഭവിച്ചിട്ടുള്ള ഗ്യാസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നേരെ ഈ ഡയഫ്രത്തിൻ്റെ അടിഭാഗത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്പ്രിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പോൾ ഓൾറെഡി ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ ഈ വാൽവ് അടഞ്ഞിട്ടാണല്ലോ, അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കുറച്ച് തള്ളിക്കൊണ്ട് ഈ വാൽവ് തുറന്ന് നേരെ അത് നേരെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് നേരെ പോകാനുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഹയർ ആർ പി എമ്മിലാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് വരുന്ന ഗ്യാസതിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്പ്രിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല മർദ്ദം ചെലുത്തിയിട്ട് ആ സ്പ്രിങ്ങിനെ നന്നായി കംപ്രസ് ചെയ്ത വാൽവ് കൂടുതൽ ഓപ്പൺ ആവും. മറിച്ച് കുറവാണെങ്കിൽ ആ വാൽവ് അടഞ്ഞിരിക്കും. ഏതെങ്കിലും അവസ്ഥയിൽ ബാക്ക് പ്രഷർ വരികയാണ്, അതായത് സിലിണ്ടറിൻ്റെ തെറ്റായ വാൽവ് ടൈമിംഗ് വന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലൈൻ ഒരിക്കലും ക്രാങ്ക് കേസിലേക്ക് പോവില്ല. അത് നേരെ ഇവിടെ വരുമ്പോൾ ഈ സ്പ്രിങ്ങിന് അനുകൂലമായിട്ട് വരുന്നതുകൊണ്ട് ആ സ്പ്രിങ് അതിനെ അമർത്തി അടച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ
തിരിച്ചങ്ങോട്ടുള്ള ഫ്ലോ അനുവദിക്കില്ല. ഇതാണൊരു ക്രാങ്ക് കേസ് ഡൈല്യൂഷൻ സംഭവിക്കുന്നതിനെതിരായിട്ട് പി സി ബി വാൽവ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ പി സി ബി വാൽവിനെ കുറിച്ചും അതേപോലെ ക്രാങ്ക് കേസ് ഡൈല്യൂഷനെ കുറിച്ചും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾ അടുത്ത ക്ലാസ്സുകളിലൂടെ കാണാം. താങ്ക് യു.